മാമ്രയുടെ ഓക്കുമരത്തിനു സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രതിഷ്ഠനായി. വെയിൽ മൂത്ത സമയത്ത് അബ്രാഹം തൻ്റെ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ മൂന്ന് ആളുകൾ തനിക്കെതിരായി നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാരവാതിക്കിൽ നിന്നും എഴുന്നേറ്റ് അവരെ എതിരേൽക്കുവാൻ ഓടിച്ചെന്ന് നിലം പറ്റേ താണ് അവരെ വണങ്ങി. അവൻ പറഞ്ഞു, യജമാനനെ, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ. കാല് കഴുകുവാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. മരത്തണലിലിരുന്ന് വിശ്രമിക്കുക. നിങ്ങൾ ഈ ദാസൻ്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറേ അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു. അബ്രാഹം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറയോട് പറഞ്ഞു, വേഗം മൂന്നിടങ്ങളിൽ മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക. അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്നും കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ചു വേലക്കാരൻ ഏൽപ്പിച്ചു. ഉടനെ അവൻ അത് പാകം ചെയ്യുവാൻ തുടങ്ങി. അബ്രാഹം വെണ്ണയും പാലും പാകം ചെയ്ത മൂരിയിറച്ചിയും അവരുടെ മുമ്പിൽ വിളമ്പി. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചു കൊണ്ടുനിന്നു. അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? കൂടാരത്തിലുണ്ട്. അവൻ മറുപടി പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അവൻ്റെ പിറകിൽ കൂടാരവാതിൽക്കിൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രാഹവും സാറയും വൃദ്ധരായിരുന്നു. അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി, എനിക്കിനി സന്താനഭാഗ്യം ഉണ്ടാകുമോ? കർത്താവ് അബ്രാഹത്തിനോട് ചോദിച്ചു, വൃദ്ധയായ തനിക്ക് കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചത് എന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലുമുണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും. അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. സാറ നിഷേധിച്ചു പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല. എന്തെന്നാൽ അവൾ ഭയപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, അല്ല, നീ ചിരിക്കുക തന്നെ ചെയ്തു.